താസാ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. എനിക്ക് ചെറുപ്പം മുതലേ മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അഭിനയത്തിൻ്റെ ആണോ പുള്ളിയുടെ ആ രീതികളുടെ ആണോ അറിയില്ല. ഞാനൊരു മോഹൻലാൽ പടവരണം വന്ന് ഒരു മോശമായി പോയി, നമുക്കൊരു ഭയങ്കര നിരാശ പോലെ. ഇപ്പോൾ തിയേറ്റർ കളിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു മോഹൻലാൽ പടം വന്ന് അത് മോശമാണെന്ന് നമുക്കൊരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ട് നമുക്കൊന്നൊരു ഭയങ്കര നിരാശയാണ്. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ മോഹൻലാൽ പടത്തിനാണ് കൂടുതൽ താല്പര്യം. ഞാനിപ്പോൾ പുറത്തു പോയി കാണുന്നെങ്കിൽ ഞാൻ വേറെ ആരുടെയും പടം കാണാറില്ല. നമ്മളിപ്പോൾ തിയേറ്ററല്ലാതെ നമ്മുടെ തിയേറ്റർ അല്ലാതെ വേറെ തിയേറ്റർ കളിക്കുന്ന പടങ്ങളാണെങ്കിൽ ശരി, ഞാൻ മോഹൻലാലിൻ്റെ പടം മാത്രമേ പുറത്തു പോയി കാണാറുള്ളൂ, വേറെ ആരുടെ പടം ഞാൻ കാണാറില്ല. ഞങ്ങൾ പുള്ളിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് മറ്റേ ഇതിൻ്റെയൊക്കെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പുള്ളിയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു യോഗ എനിക്കുണ്ടായി. എന്ന് വെച്ചാൽ പ്രണവാഴ്സ് എന്ന് പുള്ളിക്കൊരു സിനിമാ കമ്പനി ഉണ്ടായിരുന്നു. പുള്ളി ഒരു പക്ഷേ നമ്മളിന്ന് ഉറക്കമുണ്ടായില്ല. അന്നത്തെ മാനേജറൊക്കെ നമ്മൾ ഉറക്കമുണ്ടായിരുന്നു. ഇപ്പോൾ മേനോൻ സാർ എന്ന് പറഞ്ഞാൽ മാനേജർ, തങ്കപ്പൻ, മുരളി ഇവരൊക്കെ എന്നെ ഉറക്കമുണ്ട്. പിന്നെ ഈ ആൻ്റണി പെരുമാവരോട് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ആ സമയത്താണ് ഗാന്ധർവം പിന്നെ തച്ചോളി വർഗീസ് ശേഖരൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയം. ആ സമയത്തൊക്കെ ഞാനവിടെ ഫിലിം ചെക്കിങ്ങിനെ ഒരു ഓപ്പറേറ്റർ വേണമായിരുന്നു അവർക്ക്. അതെല്ലാ കമ്പനിയിലും പണ്ടുണ്ടായിരുന്നു, ഫിലിം ആയിരുന്ന കാലത്ത്. അന്ന് ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ പുള്ളി ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട് പുള്ളിയായിട്ട്. നമ്മൾ കൂടുതൽ സിനിമകൾ നമ്മൾ ക്യാബിലിരുന്ന് കണ്ടുള്ള ശീലമാണ് നമുക്കുള്ളൂ. പിന്നെ അന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കായിരിക്കും ഓരോ ക്യാബിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കതല്ല, ഇപ്പോൾ നമുക്ക് പോയി അകത്തിരുന്ന് കാണാനുള്ള, നമ്മൾ അകത്തിരുന്ന് കാണുന്നതും ക്യാബിലിരുന്ന് കാണുന്നതും രണ്ടും രണ്ടും. നമ്മളിപ്പോൾ അകത്തിരുന്ന് കാണുമ്പോൾ അതിനേക്കാൾ വ്യൂ കൂട്ടി നമുക്ക് കിട്ടും നമ്മൾ ക്യാബിലിരുന്ന് കാണുമ്പോൾ. കാര്യം നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് ഇതിൻ്റെ പ്ലേ നമുക്ക് തോന്നുന്നത്. നമ്മൾ ക്യാബ് ഓടിച്ചോത്തിരിക്കുമ്പോൾ കുറച്ച് അകന്നാണ് കാണുന്നത്. നമ്മൾ ക്യാബിൽ ഇരിക്കുമ്പോൾ നമ്മുടെ തൊട്ട് പറ്റക്കാണെന്ന് പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മറ്റേന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ പഴയ പടങ്ങളൊക്കെ, പണ്ട് പടങ്ങൾ കളിക്കുമ്പോൾ ഈ ഓഡിയൻസിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റും. അവരുടെ ബഹളങ്ങളും കയ്യടിയും ഒക്കെ നമ്മൾ ഇതിനകത്തിരുന്ന് കേൾക്കും. അപ്പോൾ അതൊരു രസമാണ്. പിന്നെ അവരുടെ കൂടെ ഇരുന്ന് കാണുന്നത് വേറൊരു രസം. 1986 ഞാനിവിടെ ജോയിൻ ചെയ്യണം അന്നാണ്. ആ സമയത്ത് ഞാൻ വരുമ്പോൾ അവിടുത്തെ പോലെ ഇവിടെ എന്ന സിനിമയാണ്. അത് ഇപ്പോഴത്തെ സിറ്റുവേഷനല്ല, പണ്ടത്തെ ഫിലിം വെച്ചിട്ടാണ്. അപ്പോൾ അന്നത്തെ ഫിലിം നമ്മൾ അത് പ്രൊജക്ടറിലൂടെയാണ് അന്ന് കളിക്കുന്നത്. ആ പടത്തിനൂടെ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നത്തെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിവ്യൂള്ള ഹൈപ്പല്ല, അന്ന് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് പടത്തിൻ്റെ ഹിറ്റും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുക. അന്നത്തെ കാലത്തുള്ള തിരക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് ഇന്നത്തെ പോലെ യൂത്തല്ല കംപ്ലീറ്റ് കയറുന്നത്, ഫാമിലീസാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ കൂടുതൽ റണ് എന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വർഷം കളിക്കുന്ന പടം നമ്മളിവിടെ ഷെഹനായിസിലാണ് കളിച്ചത്. ചിത്രം ആ പടത്തിൽ നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ ലേശം കളക്ഷൻ മോശമായി. പിന്നെ അങ്ങോട്ട് റൈസായി 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 കംപ്ലീറ്റ് ലേഡീസ് ആയിരുന്നു അതിന്. അത് ഒരു 49 ദിവസം കളിച്ച് നമ്മൾ നേരെ ലിറ്റിൽ ഷെഹനായിസിൽ ഷിഫ്റ്റ് ചെയ്ത് മോഹൻലാലിൻ്റെ അടുത്ത പടം വന്നു ദൗത്യം. ആ പടത്തിന് ഇതുപോലെ നമ്മുടെ ഈ മലക്കോട്ടെ വാരിയുടെ പോലെ ഭയങ്കര ഹൈപ്പായിരുന്നു. ആ പടത്തിന് ഫസ്റ്റ് ഡേ നമുക്കിവിടെ പറയാൻ പറ്റാത്ത തിരക്കാണ്, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് വന്ന് നമുക്കിത് തിയേറ്ററിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ രാവിലെ ഒരു 7 പോലെ തന്നെ ഇവിടെ ജനങ്ങൾ തടിച്ചു കൊണ്ടൊരു സന്ദർഭമായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ അന്ന് ഫിലിം ആയിരുന്നു, നമുക്കൊരു മോഹൻലാൽ പടം റിലീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ആദ്യത്തെ ഒരാഴ്ച നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഇതെങ്ങനെ ഈ പടം വരും, എന്ത് വരും, എങ്ങനെയൊക്കെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ആഘോഷം പോലെ തന്നെ ഇവിടെ ഈ മോഹൻലാൽ പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ. പടിയൊന്നും നല്ല രീതിയിൽ ആഘോഷിക്കപ്പെട്ട പടം. മറ്റേത് ചിത്രം ഒരു വർഷം കഴിച്ചെങ്കിലും അന്ന് അത്ര ഹൈപ്പില്ലായിരുന്നു പടത്തിന്. അത് ഒരു വർഷം കഴിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് കളിക്കുന്ന പടമാണ് ഒരു വർഷം. അതിന് ശേഷമാണ് നമ്മുടെ ഗോഡ് ഫാദർ തിരുവനന്തപുരത്ത് കളിച്ചത്. എറണാകുളം സിറ്റിയിൽ വേറൊരു പടം കളിച്ചിട്ടുള്ള ഒരു വർഷം ഇത് ചിത്രമാണ് കളിക്കുന്നത്. ഭയങ്കര ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയലും പിന്നെ ലേഡീസ് ഫാമിലീസ് ഒക്കെ ഇങ്ങനെ വരിക. അതുപോലെ ചിത്രം കളിച്ച് കഴിഞ്ഞ് നമുക്കിവിടെ പിന്നെ നാടോടിക്കായിട്ട് നമ്മളിവിടെയാണ് കളിച്ചത്. അതിവിടെ ഒരു 121 ദിവസം കണ്ടിന്യൂസ് ഷെഹനായിസിൽ മാത്രം കളിച്ച് നമ്മൾ അതിൻ്റെ ഫംഗ്ഷനൊക്കെ നടത്തി ഇവിടെ വെച്ചിട്ടാണ്. ഷെഹനായിസിലാണ് അവാർഡ് ദാനങ്ങളും അന്ന് എല്ലാ സ്റ്റാൾസും ഉണ്ടായിരുന്നു, മമ്മൂട്ടി അടക്കം എല്ലാ സ്റ്റാൾസും ഉണ്ടായിരുന്നു. അതിൻ്റെ അവാർഡൊക്കെ നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ പറയാനാണെങ്കിൽ നമ്മൾ ക്ലാസ് പടം തന്നെ കളിച്ചിട്ടുണ്ട്. വാനപ്രസ്ഥം കളിച്ചത് ഷെഹനായിസിലാണ്. അപ്പോൾ നമ്മൾ ക്ലാസിക്കലായാലും കോമഡി ആയാലും ആക്ഷനായാലും മോഹൻലാലിൻ്റെ അത്രയും അഭിനയ കഴിവുള്ള ഒരാളെ ഞാൻ തന്നെ ഇത്രയും സർവീസ് കണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. മറ്റുള്ളവർക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്നല്ല, എന്നാലും ഇത്രയും എല്ലാ റോളുകളും കൈ, അതുകൊണ്ടാണല്ലോ പുള്ളിയെ കംപ്ലീറ്റ് ആക്ടർ എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ റോളുകളും കൈകാര്യം ചെയ്യുന്ന ഒരു നടനെ ഞാൻ ഇത്രയും നല്ലത് എൻ്റെ സർവീസ് നടക്കി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ സ്ഫടികം കളിച്ചുവിടുകയാണ്. അതുമൊക്കെ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റാത്ത അത്ര തിരക്കുള്ള പടങ്ങളായിരുന്നു. എ ഓട്ടോ കളിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടിക്കറ്റ് ഇനോഗ്രേഷൻ ചെയ്യുന്ന പുള്ളിയാണ്, മോഹൻലാലാണ്. മോഹൻലാൽ, രേഖ, അതിൻ്റെ പ്രൊഡ്യൂസർ മണിയമ്പലം രാജു, അവരൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലയാള ഈ മലയാളമൊക്കെ പൊതുവേ മോഹൻലാൽ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണല്ല. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഇത്രയും കൂടുതൽ ആരാധിക്കുന്ന ഒരു മലയാള നടൻ വേറെ ഇല്ല മോഹൻലാൽ. മോഹൻലാൽ സാറിന് ഇനിയും ഒരു 100 വർഷം ഇതുപോലെ അദ്ദേഹം അഭിനയത്തിൻ്റെ പടവുകൾ കയറാൻ സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.